നമസ്കാരം. ലക്ഷദ്വീപ് തീരത്തു നിന്നും രണ്ട് ബോട്ടുകളിലായി 1520 കോടിയുടെ ഹെറോയിൻ പിടിച്ചതിന്റെ അന്വേഷണം നീളുന്നത് വൻ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയിലേക്ക്. അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാൻ കടത്തുന്ന മയക്കുമരുന്ന് ഇറാനിലെ തുറമുഖങ്ങൾ വഴി ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യക്ക് വിവരങ്ങൾ കൈമാറിയത് ഇറാൻ പോലീസിന്റെ നർക്കോട്ടിക് വിഭാഗമാണെന്ന് രഹസ്യാന്വേഷണ അധികൃതർ അറിയിച്ചു. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കോസ്റ്റ് ഗാർഡും സംയുക്തമായിട്ടാണ് തിരച്ചിൽ നടത്തിയത്. ഓപ്പറേഷൻ ഗോജ്ബിൽ എന്ന് പേരിട്ട തിരച്ചില് ലക്ഷദ്വീപിലെ ആഴക്കടലിൽ കണ്ടെത്തിയ ബോട്ടുകൾ രഹസ്യ അറകളിലാണ് കോടിക്കണക്കിന് രൂപ വില വരുന്ന ഹെറോയിനും മറ്റു മയക്കുമരുന്നുകളും കണ്ടെത്തിയത്. ഇവർ ആദ്യമായല്ല ഇത്തരം കടത്തു നടത്തുന്നതെന്നും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വൻ ലഹരി മാഫിയ ബന്ധമാണ് ഇവർക്കുള്ളതെന്നുമാണ് അനുമാനം. ഇന്ത്യയിലേക്കും ശ്രീലങ്കയിലേക്കും അടക്കം മയക്കുമരുന്ന് കടത്തുന്ന സംഘം ഇറാനിലെ ചബഹാർ തുറമുഖവും ബന്ദാർ അബ്ബാസ് തുറമുഖവും ഉപയോഗിക്കുന്നതായാണ് അറിവ്. ഇറാൻ മേഖലയുമായി പാകിസ്ഥാനുള്ള ബന്ധം ശക്തമായതിനാൽ ഇതിൽ അത്തരം കണ്ണുകളുടെ സജീവമായി ഉണ്ടെന്നും ആണ് കണ്ടെത്തൽ. ഹെറോയിൻ നിറച്ചിരുന്ന ചാക്കുകളിൽ പാകിസ്ഥാനിലെ ഹബീബ് ഷുഗർ മില്ലെന്ന മുൻകാല പൊതുമേഖലാ പഞ്ചസാര മില്ലിന്റെ പേരാണുള്ളത്. കറാച്ചി കേന്ദ്രമാക്കിയുള്ള മില്ലിന്റെ പേരുള്ള 3 ചാക്കുകളാണ് ആകെയുള്ള 9 എണ്ണത്തിലുള്ളതെന്നും പാകിസ്ഥാന്റെ പങ്കിലേക്കും നീങ്ങുകയാണ്. പിടിയിലായ 2 പേർ തിരുവനന്തപുരം സ്വദേശികളും 20 പേർ കന്യാകുമാരി സ്വദേശികളുമാണ്. ഹെറോയിൻ ഉൽപാദനം അഫ്ഗാനിലാണ് നടക്കുന്നത്. പാകിസ്ഥാൻ വഴി ഇറാനിലെ തുറമുഖത്തേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത് ഭീകര സംഘടനകളാണ്. ഇറാനിൽ നിന്ന് 2021 1100 ടണ്ണും 2020 230 ടണ്ണും ഇതിനു മുമ്പ് പിടികൂടിയിട്ടുണ്ട്. ഇന്ത്യയുടെ ശക്തമായ സമ്മർദ്ദമാണ് ഇറാൻ നടപടി കടുപ്പിക്കാൻ കാരണം. ഇന്ത്യയുടെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ മേധാവി സത്യനാരായണ പ്രധാനും ഇറാന്റെ മേധാവി ബ്രിഗേഡിയർ ജനറൽ മജീദ് കരീമും ടെഹ്റാനിൽ അടിയന്തര യോഗം ചേർന്നാണ് പരസ്പരം ധാരണയിലെത്തിയത്. 2 ദിവസം മുൻപാണ് ലക്ഷദ്വീപ് തീരത്തു നിന്നും 2 ബോട്ടുകളായി 1520 കോടിയുടെ ഹെറോയിൻ പിടിച്ചെടുത്തത്. പ്രതികൾക്ക് പാകിസ്ഥാൻ ബന്ധം സ്ഥിരീകരിച്ചത് DRI ആയിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തമിഴ്നാട് സ്വദേശികളായ 4 പ്രതികൾ പാകിസ്ഥാൻ ശൃംഖലയുടെ ഭാഗമാണെന്നാണ് കണ്ടെത്തൽ. പ്രതിപട്ടികളിൽ 2 മലയാളികളും ഉണ്ടായിരുന്നു. സൂജൻ, ഫ്രാൻസിസ് എന്നീ മലയാളികളാണ് പിടിയിലായത്. ഇവർ തിരുവനന്തപുരം സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശികളായ 4 പ്രതികൾക്കും മയക്കുമരുന്ന് കടത്തൽ നേരിട്ട് ബന്ധമുണ്ട്. മത്സ്യത്തൊഴിലാളികളായി തങ്ങൾ ജോലിക്കെത്തിയതാണെന്നാണ് ഇവർ നൽകിയ മൊഴി. ഇറാൻ ബോട്ടിലാണ് അഗത്തിയുടെ പുറംകടൽ ഹെറോയിൻ എത്തിച്ചത്. ഇവിടെ നങ്കൂരമിട്ട 2 മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് ലഹരിമരുന്ന് കൈമാറി. ഹെറോയിൻ നിറച്ച ചാക്കിന് പുറത്ത് പാകിസ്ഥാൻ ബന്ധം സൂചിപ്പിക്കുന്ന എഴുത്തുകളും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ബോട്ടുടമകളെയും DRI പിടികൂടിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.